ഞാനുള്ള ജയിലിലെ ഡി ജി പി ആയിരുന്നപ്പോൾ അവിടെ ഒരു മുൻ ജയിൽ മന്ത്രി തടവുകാരനായിട്ട് വന്നു, ആർ ബാലകൃഷ്ണ പിള്ള. അദ്ദേഹം എൻ്റെ അമ്മ വീടായ കലയപുരത്തെ ഉൾക്കൊള്ളുന്ന കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൻ്റെ എം എൽ എ ആയിരുന്നു, മുൻ മന്ത്രിയായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു, പിന്നീട് അദ്ദേഹം ജയിൽ മന്ത്രിയായി. ജയിലിൽ വളരെ നല്ല ചില പരിഷ്കാരങ്ങൾ വരുത്തിയ ആളായിരുന്നു ജയിൽ മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള. പക്ഷേ ആർ ബാലകൃഷ്ണപിള്ള അഴിമതി കേസിൽ ശിക്ഷിച്ച് അദ്ദേഹം ജയിലിലെത്തി. ജയിലിലെത്തിയപ്പോൾ വലിയ ഭൂകമ്പമായി മാറി. എൻ്റെ മുമ്പിൽ വളരെ കൃത്യമായ ചിത്രം ഉണ്ട്. ഇദ്ദേഹം ജയിലിൽ വരാൻ കാരണക്കാരനായ കേസ് നടത്തിച്ചത് അന്നത്തെ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദനാണ്. വി എസ് അച്യുതാനന്ദൻ കേസ് നടത്തി, മുഖ്യമന്ത്രി കേസ് നടത്തി, ഒരാൾ ജയിലിൽ വന്നിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് ജനറൽ വാർഡ് ഇടണ്ട, അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ മുറി കൊടുക്കണം എന്ന് ഞാൻ അറേഞ്ച് ചെയ്തു. അറേഞ്ച് ചെയ്ത് അദ്ദേഹത്തെ സാധാരണ തടവുകാർ ഇടപെടാത്ത ഒരു മുറിയിലേക്ക് അദ്ദേഹത്തെ താമസത്തിന് കൊണ്ടുവന്നു. ഫാനെല്ലാം ഫിറ്റ് ചെയ്ത് കിടക്കാൻ കട്ടിലുള്ള ഇംഗ്ലീഷ് കമോഡുള്ള ഒരു മുറി ബാലകൃഷ്ണപിള്ളക്കായി അറേഞ്ച് ചെയ്തു. അത് അറേഞ്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധേയമായി ഒരു പ്രശ്നം, അദ്ദേഹത്തിന് എന്തൊക്കെ രോഗമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജയിലിലെ രണ്ട് ഡോക്ടർമാരുണ്ട്, അവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുകയും അവരെന്തെങ്കിലും തെറ്റായ രീതിയിൽ റിപ്പോർട്ട് എഴുതുകയും ചെയ്താൽ നിയമപ്രശ്നം വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എഴുതി, അഞ്ച് പ്രത്യേക രംഗങ്ങളിൽ വൈദഗ്ധ്യമുള്ള അഞ്ച് ഡോക്ടർമാരുടെ ഒരു മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരെ സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി അടങ്ങുന്ന ഫയല് ഫോട്ടോകോപ്പി എടുത്തു. അദ്ദേഹത്തിന് സ്വന്തം കയ്യിലിരിക്കുന്ന മെഡിക്കൽ ഫയൽ, കാരണം എം എൽ എമാർക്കും മന്ത്രിമാർക്കും ഒക്കെ അവരുടെ ട്രീറ്റ്മെൻറ്റ് സർക്കാർ ചെലവിലായതുകൊണ്ട് അതിന് സർക്കാർ റെക്കോർഡുണ്ട്. ആ റെക്കോർഡുകൾ ഒറിജിനലായിട്ട് ഞാൻ വരുത്തി. അതും അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന റെക്കോർഡും ഈ അഞ്ചംഗ ഡോക്ടർമാരുടെ കമ്മിറ്റി കൊടുത്തു. അഞ്ചംഗ ഡോക്ടർമാരുടെ കമ്മിറ്റി അത് പരിശോധിച്ച ശേഷം, അദ്ദേഹത്തിൻ്റെ രക്തവും മൂത്രമൊക്കെ പരിശോധിച്ച ശേഷം അവർ പറഞ്ഞു, ഈ ആളിന് 9 രോഗമുണ്ട്. ആ 9 രോഗവും ലിസ്റ്റിട്ട് എൻ്റെ കയ്യിൽ തന്നു. ലിസ്റ്റിട്ട് എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ അതെടുത്ത് നെറ്റിൽ പരിശോധിച്ചു, ഓരോ രോഗവും അതിൻ്റെ റിയാക്ഷനും പരിശോധിച്ചു. അപ്പോഴാണ് ഒരു രോഗം അപകടകരമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഹോമോ ക്രോമാറ്റോസിസ് എന്നൊക്കെ പറഞ്ഞ ഒരു രോഗമാണ്. അതായത് മനുഷ്യ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം വന്നാൽ അത് കരളാണ്, അത് പ്രോസസ്സ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഹീമാറ്റോ ക്രോമാറ്റോസിസ് ഉള്ള ഒരാളിൻ്റെ ശരീരത്തിൽ നിന്ന് കരളിനി കിഡ്നിക്കും ആ അയഡിനെ പുറത്തു കളയാൻ പറ്റുന്നില്ല. അപ്പോൾ ഹേമാറ്റോ ക്രോമാറ്റോസിസ് ഉള്ള ഒരു രോഗി ഒരു ചീനിച്ചട്ടിയിൽ വറക്കുന്ന ഒരു സാധനം കഴിച്ചാൽ, ഒരപ്പം ചീനിച്ചട്ടിയിൽ ചുട്ടിട്ട് കഴിച്ചാൽ അദ്ദേഹം മരണം വരെ സംഭവിക്കാം. ഞാൻ വളരെ ശ്രദ്ധേയമായി റിട്ടണായി ഉത്തരവിട്ടു, ഈ ആളിന് ജയിലിൽ നിന്ന് ആഹാരം കൊടുക്കാൻ പാടുള്ളതല്ല. നിയമപരമായി ശരിയാണോ എന്ന് ചോദിച്ചാൽ 100% ശരിയൊന്നുമല്ല. ജയിലിൽ കിടക്കുന്ന ആളിന് ജയിലിൽ ആഹാരമേ കൊടുക്കാവൂ. പക്ഷേ അദ്ദേഹം ജയിലിൽ കിടന്ന് ആഹാരം കഴിക്കുകയും ആ ആഹാരത്തിൻ്റെ റിയാക്ഷൻ കാരണം മുൻ ജയിൽ മന്ത്രി മരിക്കുകയും ചെയ്താൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഉത്തരവിട്ടു, ഒരു കാരണവശാലും ജയിലിൽ നിന്ന് അദ്ദേഹത്തിന് ഫുഡ് കൊടുക്കാൻ പാടില്ല. രണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് അദ്ദേഹത്തിന് ആഹാരം കൊണ്ടുവരണം. ആ ആഹാരം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു തന്നെ ഭക്ഷിക്കണം, ഭക്ഷിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുക്കാവും. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആഹാരം ജയിലിൻ്റെ മുമ്പിൽ വെച്ച് ജയിലിൻ്റെ മെയിൻ ഗേറ്റ് കടന്ന് അവിടെ വെച്ച് വിഷം കലർത്തിട്ട് കൊണ്ടു കൊടുത്താലും ബാലകൃഷ്ണപിള്ള മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ വളരെ കൂടുതലാണ്. ബാലകൃഷ്ണപിള്ളക്ക് വിശ്വാസമുള്ള ഒരാൾ അവിടെ നിൽക്കുകയും അദ്ദേഹം ആഹാരം ഭക്ഷിച്ച ശേഷം വിഷമൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാവൂ എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ഒരു മുൻ ജയിൽ മന്ത്രി ജയിലിൽ കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി, അങ്ങനെ മരിച്ചാലതിൻ്റെ റിയാക്ഷന് വേണ്ടി, അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോകുന്ന ആൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചാൽ മുഖ്യമന്ത്രി വരെ അതിന് ഇൻവോൾവ് ആണെന്ന് ആരോണുണ്ടാവും. വി എസ് അച്യുതാനന്ദൻ വരെ ഇൻവോൾവ് ആണെന്ന് ആരോണുണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു അത് ഭക്ഷിക്കുക, അതിനുശേഷം അകത്തോട്ട് കൊടുക്കുക. അദ്ദേഹം പേര് പറയുന്ന ആളിനെയാണ് അവിടെ നിർത്തിയിരിക്കുന്നത് ആഹാരം കഴിക്കാൻ. അത് അദ്ദേഹത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യമാണ്. തെറ്റാണെന്ന് പറയുന്ന പലരും ഉണ്ട്, അവരുടെ അഭിപ്രായം അവരുടെ ഇതാണ്. ജയിൽ ഡി ജി പി ആയി എനിക്കെടുക്കാവുന്ന റിസ്ക് ഉണ്ട്, എനിക്കെടുക്കാവുന്ന പ്രിക്കോഷൻസ് ഉണ്ട്, ആ പ്രിക്കോഷനാണ് ഞാൻ എടുത്തത്. ജയിലിലൊരാൾ വരുമ്പോൾ
അദ്ദേഹത്തിൻ്റെ ദേഹ പരിശോധന ചെയ്യണം. കംപ്ലീറ്റ് വസ്ത്രം അഴിച്ച് അകത്ത് മലദ്വാരത്തിനകത്ത് മയക്കുമരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു വിരൽ അകത്തോട്ടിട്ട് പരിശോധിക്കും. ഇതാണ് പരിശോധന. ആർ ബാലകൃഷ്ണനുള്ള മുൻ ജയിൽ മന്ത്രിയാണ്, പണ്ട് ജയിലിൽ കിടന്ന ആളാണ്, അടിയന്തരാവസ്ഥക്കാലം ജയിലിൽ കിടന്ന ആളാണ്. ആ ആളിനെ ഇങ്ങനെയൊരു ഒരു ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കണമോ? ജയിൽ നിയമപ്രകാരം ആക്കിയാൽ ആരും ഒരു കുറ്റം പറയില്ല, എല്ലാ തടവുകാർക്കും ഒരേ നിയമം. പക്ഷേ ഞാൻ റിട്ടേണ്ട ഉത്തരവ് കൊടുത്തു, ആർ ബാലകൃഷ്ണനുള്ള ദേഹപരിശോധന ചെയ്യുന്നതല്ല, ഞാൻ ദേഹപരിശോധന ചെയ്ത് സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. ഞാൻ അദ്ദേഹത്തിന് ദേഹപരിശോധന ചെയ്തെന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മയക്കുമരുന്നില്ലെന്നും ഞാൻ എഴുതി ഒപ്പിട്ടോടെ കൊടുത്തു. കേരള ചരിത്രത്തിൽ ഒരു ജയിൽ ഡി ജി പി അതിന് മുമ്പോ പിൻപോ ഈ റിസ്ക് എടുത്തിട്ടുണ്ടാവില്ല. ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, നിയമം കീറി മുറിച്ച് പരിശോധിച്ചാൽ ഞാൻ ചെയ്തത് ശരിയൊന്നുമല്ല. പക്ഷേ എല്ലാ നിയമവും ഒരു ഉദ്യോഗസ്ഥൻ ഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഒന്ന് സമൂഹത്തിൻ്റെ നന്മ നോക്കണം, ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നന്മ നോക്കണം, മൂന്ന് ഒരാളിനോട് ചെയ്യാവുന്ന കാര്യമാണോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ഈ മൂന്ന് തത്വങ്ങളെടുത്ത് പരിശോധിച്ച ശേഷമാണ് ഞാൻ ആർ ബാലകൃഷ്ണനുടെ മുൻ ജയിൽ മന്ത്രിയുടെ ദേഹപരിശോധന ഇല്ലാതാക്കിയത്. ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുത്തു. ഒരു ജയിൽ മന്ത്രിയെ വിളിച്ച് അണ്ടർവെയർ കൂരി മലദ്വാരത്തിനകത്ത് കൈയിടുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല. ഞാനത് ഒഴിവാക്കി കൊടുത്തു, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അദ്ദേഹത്തിന് ഒരു മുറി അറേഞ്ച് ചെയ്തു. പുറത്തുനിന്നുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പറ്റാത്ത, കൊട്ടാര നിയമമണ്ഡലത്തിലുള്ളതോ രാഷ്ട്രീയം അദ്ദേഹത്തിനോട് എതിരുള്ളവരോ ആയ ആരെങ്കിലും, അദ്ദേഹം രണ്ട് സ്കൂളിൻ്റെ മാനേജരാണ്, അവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫിന് അദ്ദേഹത്തോട് ദേഷ്യം ഉണ്ടാവുകയോ അവരിൽ ആരെങ്കിലും ബന്ധുക്കൾ ജയിലിൽ ഉണ്ടാവുകയോ ചെയ്താൽ ഒരു ശാരീരിക ആക്രമണം ചിലപ്പോൾ ഉണ്ടാവും. ജയിലിനകത്ത് നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഈ ജയിലെന്ന് പറയുന്നത്. രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ഡൽഹിയിൽ ഏറ്റവും വലിയൊരു പ്രമാണിയെ ജയിലിനകത്തിട്ട് എതിർക്കുറിപ്പുള്ള 4 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. അവർ 4 പേരുടെ മുറിക്കകത്ത് കയറി തല്ലിക്കൊല്ലുന്നത് മുഴുവൻ നമ്മൾ ടെലിവിഷനിൽ കണ്ടു. അത്രയും സമയം മരിക്കുന്നവരെ ആരും സഹായത്തിന് ചെയ്യുന്നില്ല. ഇത് ഏത് ജയിലിനും സംഭവിക്കാം. മദ്രാസ് ജയിലിനകത്ത് വെച്ച് വെടിവെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹൈദരാബാദിലെ ഹൈ സെക്യൂരിറ്റി പ്രസനകത്ത് ആളുകളെ തടവുകാരെ തല്ലിക്കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജയിലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കുമ്പോൾ അപകടകരമായ ഒരു അവസ്ഥ ഏത് തടവുകാരനുണ്ടായാൽ, ബാലകൃഷ്ണനിലേക്ക് മാത്രമല്ല ഏത് തടവുകാരനുണ്ടെങ്കിലും, ആ ആളിനെ ആക്രമിക്കാനോ കൊലപാതകം ചെയ്യാനൊരു അവസരം ജയിലിനകത്ത് ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സുരക്ഷിതമായ ഒരു സ്ഥലത്ത്, മറ്റാർക്ക് കയറി ആക്രമിക്കാനൊക്കാത്തൊരു സ്ഥലത്ത്, തന്നെയുമല്ല അകത്തുള്ള ആളിന് സുരക്ഷിതമായി മുറി പൂട്ടി വെക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത്, കമ്പിയഴിയാണെങ്കിൽ കമ്പിയഴിക്ക് അകത്തൂടെ ഒരു സാധനമായിട്ട് അകത്ത് കിടക്കുന്ന തടവുകാരനെ ഉപദ്രവിക്കാം. അതല്ലാതെ സ്വയം അകത്തു നിന്ന് പൂട്ടി സുരക്ഷിതമാകാൻ പറ്റുന്ന ഒരാളിനെ രീതിയിലുള്ള മുറിയാണ് കൊടുത്തത്. തന്നെയുമല്ല അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ അറിവിൽ അങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും തടവുകാരനിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ പണ്ട് ജോലിക്ക് നിന്നിരുന്ന ഒരാൾ ഒരു കേസിൽ പൊട്ടിപ്പോയി ഈ ജയിലിൽ കിടപ്പുണ്ടെന്നോ. ഞാൻ അദ്ദേഹത്തെ അങ്ങേക്ക് തരട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു തരാൻ പറഞ്ഞു. കാരണം പുറത്തുനിന്നൊരാളിനെ ബാലകൃഷ്ണനുള്ള സഹായത്തിനായിട്ട് കൊടുക്കാൻ നിയമമില്ല. അപ്പോൾ അദ്ദേഹത്തിന് പരിചയവും അറിവുമുള്ള, പണ്ട് അദ്ദേഹത്തിൻ്റെ എംപ്ലോയി ആയിരുന്ന ഒരു തടവുകാരൻ കിടപ്പുള്ളതുകൊണ്ട് അദ്ദേഹത്തെ, ആ തടവുകാരനെ മറ്റ് ജോലികൾ ചെയ്യുന്നതിന് പകരം ആർ ബാലകൃഷ്ണൻ അറ്റൻഡ് ചെയ്യുന്ന ജോലി ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അങ്ങനെ അദ്ദേഹം സുരക്ഷിതമായി ആ തടവുകാരൻ്റെ സഹായത്തോടുകൂടി അവിടെ താമസിച്ചു.